ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വിന്നറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1905 ആൻസറായി വരുന്ന പി എസ് സിയുടെ ചോദ്യങ്ങളാണ്. ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1984 ആൻസറായി വരുന്ന ചോദ്യങ്ങളായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിലെ മറ്റ് വീഡിയോസ് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ന് 1905 ആൻസറായി വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. പി എസ് സി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടന്നത് 1905. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പ്രകാരം ബംഗാളിനെ ഈസ്റ്റേൺ ബംഗാൾ എന്നും വെസ്റ്റേൺ ബംഗാൾ എന്നും വിഭജിച്ചുകൊണ്ട് കഴ്സൺ പ്രഭു ഓർഡർ ഇറക്കിയത് 1905 ജൂലൈ 20. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഈ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2015 കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. അപ്പോൾ ബംഗാൾ വിഭജനം നടന്നത് 1905. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിച്ചതും 1905. ബംഗാൾ വിഭജനത്തിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വദേശി മൂവ്മെൻറ്റ് നിലവിൽ വന്നത്. സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. ഇതിന് നേതൃത്വം നൽകിയത് അരവിന്ദ ഘോഷ്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക് തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിലും 1905. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം നടന്ന വർഷവും 1905. സെർവൻസ് ഓഫ് സൊസൈറ്റി സ്ഥാപിതമായ വർഷവും 1905. സെർവൻസ് ഓഫ് സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സ്ഥാപിതമായ വർഷം ചോദിക്കുകയാണെങ്കിൽ 1905. അതേപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരം ചോദിക്കാറുള്ള രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതേപോലെ തന്നെ പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ഗോപാലകൃഷ്ണ ഗോഖലെയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര, അതേപോലെ പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സ്വദേശാഭിമാനി ദിനപത്രം ആരംഭിച്ച വർഷം, സ്വദേശാഭിമാനി ദിനപത്രം ആരംഭിച്ചതും 1905. അതേപോലെ തന്നെ സ്വദേശാഭിമാനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്ത വർഷവും 1905. അപ്പോൾ ഇന്ന് നമ്മൾ 1905 ആൻസറായി വരുന്ന പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. നമ്മൾ പറഞ്ഞു ബംഗാൾ വിഭജനത്തിനെ എതിർത്തുകൊണ്ട് ഇംഗ്ലീഷ് ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷവും 1905. അപ്പോൾ ബംഗാൾ വിഭജനവും സ്വദേശി മൂവ്മെൻറ്റ് ആരംഭിച്ചതും 1905. അതേപോലെ തന്നെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരംഭിച്ചതും 1905. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര, അതേപോലെ തന്നെ പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സ്വദേശാഭിമാനി പത്രം സ്റ്റാർട്ട് ചെയ്തത് 1905. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്ത വർഷവും 1905. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.